കടുവകൾ മനുഷ്യനെ സാധാരണ ആക്രമിക്കാറില്ല അത് മനുഷ്യനെ ഒരു ഇരയായും കരുതിയിട്ടില്ല കടുവകൾക്ക് പൊതുവെ മനുഷ്യനെ ഭയമാണ് മനുഷ്യൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ അത് ആ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കടുവകളുടെ ഈ പൊതു സ്വഭാവത്തിന് തികച്ചും വിപരീതമായി ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ മനുഷ്യനെ അശേഷം ഭയമില്ലാത്ത ഒരു ബംഗാൾ പെൺകടുവ ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ് ചമ്പാവത്ത് ടൈഗർ എന്നാണ് ആ കടുവയുടെ പേര് ഒന്നും രണ്ടും മനുഷ്യരല്ല ഈ കടുവ കൊന്നുത്തുന്നത് നാനൂറ്റി മുപ്പത്തി മനുഷ്യരെയാണ് ചമ്പാവത് കടുവ കൊന്ന് ഭക്ഷിച്ചത് ഇത്രത്തോളം മനുഷ്യരെ വേട്ടയാടി ഭക്ഷിച്ച് മറ്റൊരു ജീവിയില്ല അതുകൊണ്ട് തന്നെ ചമ്പാവത് കടുവ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്ന കടുവ എന്ന പേരിൽ ചമ്പാവത് കടുവ പത്ത് വർഷമായിട്ട് മനുഷ്യനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു പ്രഗത്ഭരായ പല വേട്ടക്കാരും ചമ്പാവത് കടുവയെ പിടിച്ചുകെട്ടാനായിട്ട് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ചമ്പാവത് കടുവ ആദ്യമായി മനുഷ്യനെ ആക്രമിക്കുന്നത് നേപ്പാളിലാണ് ചമ്പാവത് കടുവയുടെ ശല്യം അസഹനീയമായപ്പോൾ നേപ്പാൾ ഗവൺമെൻറ് നേപ്പാൾ ആർമിയെ തന്നെ ഇറക്കുകയായിരുന്നു നേപ്പാൾ ആർമിയുടെ ഗൂർഖ റെജിമെൻ്റ് ചമ്പാവത് കടുവയെ പിടിക്കുവാനായി ഇറങ്ങി തിരിച്ചു പക്ഷെ അവരാലും ചമ്പാവത് കടുവയെ കൊല്ലാൻ സാധിച്ചില്ല പക്ഷെ അവരാൽ സാധിച്ച ഒരു കാര്യം ചമ്പാവത് കടുവയെ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് തുരത്താൻ സാധിച്ചു നേപ്പാൾ ഇന്ത്യ അതിർത്തിയിലുള്ള നദി നീന്തി കടന്ന ചമ്പാവത് കടുവ ഇന്ത്യയിലെത്തുകയാണ് ഇന്ത്യയിലെ കുമോൺ ഡിസ്ട്രിക്റ്റിലേക്കാണ് ചമ്പാവത് കടുവ വരുന്നത് കുമോൺ ഡിസ്ട്രിക്റ്റിലെ ചമ്പാവത് എന്ന ഗ്രാമം അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് ഗ്രാമങ്ങൾ അതായിരുന്നു ചമ്പാവത് കടുവയുടെ വേട്ടയിടം ചമ്പാവത് കടുവ മറ്റ് കടുവകളെ പോലെ ആയിരുന്നില്ല സാധാരണ കടുവകൾ കാണിച്ചു വരുന്ന സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ചെമ്പാവത് കടുവ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തന്നെ ചെമ്പാവത് കടുവയെ പിടിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു ചെമ്പാവത് കടുവയുടെ ടെറിറ്ററി എന്ന് പറയുന്നത് സാധാരണ കടുവകളെ അപേക്ഷിച്ച് വളരെ വലുതായിരുന്നു അതുമാത്രമല്ല ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാളെ അത് പിടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ പിടിക്കുന്നത് മുപ്പതും നാൽപ്പതും കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരിക്കും പ്രധാനമായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ചമ്പാവത് കടുവ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നത് മനുഷ്യനെ അശേഷം ഭയമില്ലാത്ത ചമ്പാവത് കടുവ ഗ്രാമത്തിനുള്ളിൽ വന്നാണ് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരുന്നത് അതും പട്ടാപ്പകൽ നാനൂറ്റി മുപ്പത്തി ആറ് കൊലകൾക്കൊടുവിൽ ചമ്പാവത് കടുവയെ വെടിവെച്ച് വീഴ്ത്തുന്നത് ജിം കോർബറ്റാണ് ചമ്പാവത് കടുവയുടെ നാന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഇരയായിരുന്നു പ്രേംകാ ദേവി എന്ന പതിനാറുകാരി പെൺകുട്ടി ആ പെൺകുട്ടിയെ വലിച്ചുകൊണ്ടുപോയ വഴി കോർബറ്റ് പിന്തുടരുകയും കോർബറ്റിനെ അപ്രതീക്ഷിതമായി ചമ്പാവത് കടുവ ആക്രമിക്കുകയും ചെയ്തു ആ ആക്രമണത്തിൽ നിന്നും തലനാരിരയ്ക്കാണ് കോർബറ്റ് രക്ഷപ്പെടുന്നത് പക്ഷേ കോർബറ്റ് ഭയന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല തൊട്ടടുത്ത ദിവസം തന്നെ അവിടുത്തെ തലസീൽദാറിന്റെയും നാനൂറോളം വരുന്ന ഗ്രാമീണരുടെയും സഹായത്താൽ ചമ്പാവത് കടുവയെ വെടിവെച്ച് വീഴ്ത്താൻ കോർബറ്റിനെ പറ്റി ആ കടുവയെ വെടിവെച്ച് കൊന്നതിന് ശേഷം അതിന്റെ അടുത്തെത്തിയ കോർബറ്റ് മനസ്സിലാക്കിയത് ആ കടുവയുടെ മുഖത്ത് സാരമായ പരുക്കുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പല്ലുകൾ നഷ്ടപ്പെട്ടിരുന്നു മുമ്പെപ്പോഴോ ഒരു വേട്ടക്കാരൻ ആ കടുവയെ വെടിവെക്കുകയും അതിൻ്റെ പല്ലുകൾ അതിനെ നഷ്ടപ്പെടുകയും ചെയ്തു പ്രധാന പല്ലുകൾ നഷ്ടപ്പെട്ട ആ കടുവ അതിൻ്റെ സ്വാഭാവിക ഇരയെ ആക്രമിക്കുക എന്നത് അസാധ്യമായിരുന്നു അതുകൊണ്ടാണ് കടുവ താരതമ്യേനെ എളുപ്പന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയത് ഒരുപക്ഷെ അന്ന് ആ വേട്ടക്കാരൻ വെടിവെച്ചപ്പോൾ ചെമ്പാവത് കടുവയുടെ ആ പല്ലുകൾ നഷ്ടമായില്ലായിരുന്നെങ്കിൽ ഈ നാനൂറ്റി മുപ്പത്തിയാറ് പേർ മരിക്കില്ലായിരുന്നു